ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കിയാലോ? എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തന്നെ ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് സവാള ഇതിനൊക്കെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ പച്ച ചെവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂണോളം മുളക് പൊടി, കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി, കാൽ ടീസ്പൂണം ഗരം മസാല പൊടി, കാൽ ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ച ചെവ മാറിയതിന് ശേഷം ഒരു മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ട് നമ്മൾ ഉടച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കനാണ് ഞാൻ ചേർത്ത്, ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സമൂസ ഷീറ്റ് ഇതുപോലെ നമ്മൾ ഒന്ന് നീളത്തിലും ഒന്ന് കുറുക്കയിലും വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് നമ്മൾ ഇതിനൊക്കെ നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇത് കണക്ക് ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ നമുക്കിത് ഇങ്ങനെ മടക്കി എടുത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ മിക്സും നമ്മൾ ഇത് കണക്ക് സമൂസ ഷീറ്റിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്നിട്ട് നമുക്ക് ഇതായത് കണക്ക് ഓരോന്ന് നമുക്ക് മടക്കിയെടുക്കാം. അങ്ങനെ നമ്മളിവിടെ എല്ലാം ഇതായതിനൊക്കെ നമ്മളൊരു ബോക്സിൻ്റെ ഷേപ്പിൽ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിന് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കണക്ക് ഇട്ട് ഓരോന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട കാര്യമില്ല, നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കരിച്ച് അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് എല്ലാം നമ്മൾ വേവിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ തോന്നെ നമ്മൾ ഇത് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ റമദാനൊക്കെ കഴിയാറായില്ലേ, നമ്മൾ റമദാനിക്കായാലും പിന്നെ അതുപോലെ നമുക്ക് വൈകിട്ട് ഇത് ഒരു സ്നാക്സൊക്കെ ആയിട്ട് നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട്. അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ആയാലും എല്ലാം നല്ല ടേസ്റ്റും കാര്യങ്ങളുമാണ്. പിന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റിലും കൂടെ ഒന്ന് അറിയിക്കാം. അങ്ങനെ നമ്മൾ സമൂസ ഷീറ്റ് വെച്ച് തയ്യാറാക്കിയ ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.